ന്യൂനമർദ്ദം ചുഴലിക്കാറ്റാകുന്നു, ജാഗ്രതാ നിർദ്ദേശം. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഒരു വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്താൻ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക. ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം അസാനി ചുഴലിക്കാറ്റായി രൂപാന്തരം പ്രാപിക്കുന്നു. തെക്കൻ കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദം ഇന്ന് രാവിലെയോടെ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു. ഇതോടെ ആൻഡമാൻ നിക്കോബാർ അടക്കം കടുത്ത ജാഗ്രതയിലാണ്. നിലവിൽ കാർ നിക്കോബാർ ദ്വീപിൽ നിന്നും 80 കിലോമീറ്റർ വടക്ക് വടക്ക് പടിഞ്ഞാറായും പോർട്ട്ബ്ലെയറിൽ നിന്ന് 210 കിലോമീറ്റർ തെക്ക് തെക്ക് പടിഞ്ഞാറുമായാണ് തീവ്ര ന്യൂനമർദ്ദം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. അതിതീവ്ര ന്യൂനമർദ്ദമായി കഴിഞ്ഞാൽ തുടർന്നുള്ള 24 മണിക്കൂറിനുള്ളിൽ ചുഴലിക്കാറ്റായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അങ്ങനെയെങ്കിൽ അത് ഈ വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റായിരിക്കും. ചുഴലിക്കാറ്റായി ശക്തി പ്രാപിച്ചാൽ അസാനി എന്ന പേരിലാകും ഈ ചുഴലിക്കാറ്റ് അറിയപ്പെടുക. ശ്രീലങ്കയാണ് പേര് നിർദ്ദേശിച്ചത്. അതേസമയം കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട മഴ തുടരാൻ തന്നെയാണ് സാധ്യത. അടുത്ത മണിക്കൂറുകളിൽ കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇടിയോടുകൂടിയ മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റും വീശിയേക്കാമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എന്നാൽ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ തമിഴ്നാട്ടിൽ ചൂട് വർദ്ധിച്ചേക്കാമെന്നാണ് മുന്നറിയിപ്പ്.